നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡാനിഷ് സിദ്ദിഖി, ആ പേരിപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ വെടിയുണ്ട ഏറ്റ് കൊല്ലപ്പെട്ട പത്രപ്രവർത്തനാണ്, റോയിറ്റേഴ്സിൻ്റെ മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹം മുമ്പ് ഇന്ത്യയിലൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. പിന്നെ അവിടെ ഇപ്പോൾ താലിബാൻ തിരിച്ചു വരുന്നു, അഫ്ഗാൻ സൈന്യവുമായിട്ടുള്ള യുദ്ധമൊക്കെ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്, ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടു. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ പ്രത്യേകിച്ചും ഇടതുപക്ഷ മാധ്യമങ്ങളും ചില മാമാ മാധ്യമങ്ങളുമൊക്കെ ആര് കൊന്നു, എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും അവർ പറയുന്നില്ല. ഇവിടെ കാണിക്കുന്ന ആ ചിത്രം നോക്കുക, മനോരമയിൽ വന്ന ഒരു ചിത്രമാണ്. അതിൽ തന്നെ ഈ ഡാനിഷ് സിദ്ദിഖി എന്ന ഈ മാധ്യമ പ്രവർത്തകന് ആദരാഞ്ജലി അർപ്പിക്കുന്ന ചിത്രങ്ങളാണ്. കില്ലഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ എന്നാണ് അവർ വെച്ചിരിക്കുന്ന ബോർഡ്. ആര് കൊന്നു, എന്തിനു കൊന്നു എന്നൊന്നുമില്ല. ഇതേ സംഗതി തന്നെയായിരുന്നു സൗമ്യയുടെ കേസിലും. ഇസ്രായേൽ പാലസ്തീൻ വിഷയമുണ്ടായപ്പോൾ ഹമാസ് വിട്ട റോക്കറ്റ് ആക്രമണത്തിലാണ് അവർ കൊല്ലപ്പെട്ടത്. പക്ഷേ ഹമാസാണ് കൊന്നത് എന്ന് പറയാൻ ഇവിടെയുള്ളവർക്ക് പേടിയായിരുന്നു, അല്ലെങ്കിൽ അവർ ചിലരെ പേടിക്കുന്നു. നേരെ മറിച്ച് ഇതേ സംഗതി തന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംഘർഷത്തിലാണ് ഉണ്ടാവുന്നത് എങ്കിൽ പോലീസ് കേസെടുത്ത് ആ പോലീസ് പറയുന്നതിന് മുമ്പ് തന്നെ ഇവർ കൊലപാതകങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ നിഗമനത്തിൽ അത് കൃത്യമായിട്ടും ഇന്ന ആളാണ് കൊന്നതെന്ന് വെറുതെ അങ്ങ് പടച്ചുവിടുമായിരുന്നു. ഇതാണ് പൊതുവെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന കാര്യം. ഇനി ഈ വ്യക്തി, കൊല്ലപ്പെട്ട ഈ വ്യക്തിനെ ജാമിയ മിലിയ എന്ന യൂണിവേഴ്സിറ്റിയുണ്ട്, അവിടുത്തെ ശ്മശാനത്തിൽ, അവിടെ ശ്മശാനമൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്, അവിടുത്തെ ശ്മശാനത്തിലാണ് ഇദ്ദേഹത്തിനെ സംസ്കരിക്കാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആ സർവകലാശാല അധികൃതർ അതിന് സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജാമിയ മിലിയയുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ പൗരത്വ നിയമം വന്നപ്പോഴൊക്കെ ഈ ജാമിയ മിലിയ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പല ദേശവിരുദ്ധ ശക്തികളുടെയും ഒരു കേന്ദ്രമൊക്കെ ആയിട്ടാണ് ചിലരും മറ്റു പലരും ഇതിനെപ്പറ്റി പറയുന്നത്. ഇത് മാത്രമല്ല, ജെ എൻ യു എന്ന മറ്റൊരു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ തന്നെ നല്ല പേരിനേക്കാൾ കൂടുതൽ ചീത്ത പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജാമിയ മിലിയ എന്ന സർവകലാശാല പ്രോഡക്റ്റ് ആയിരുന്നു ഈ പത്രപ്രവർത്തകൻ. അദ്ദേഹം മുമ്പ് ഇവിടെ ചെയ്തിരുന്ന കാര്യങ്ങൾ, കൊറോണ നല്ല കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും കൂട്ടമരണങ്ങളൊക്കെ ഉണ്ടായി. ചില സ്ഥലത്തൊക്കെ കൂട്ടിയിട്ട് മൃതദേഹങ്ങളൊക്കെ കത്തിക്കേണ്ടി വന്നു, അതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫൊക്കെ ഒളിച്ചൊക്കെ പോയിരുന്ന് എടുത്തു. രാജ്യത്തിന് പുറത്തുള്ള ശക്തികൾക്ക് ഡോളർ കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് കാശ് മേടിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ മാധ്യമപ്രവർത്തകൻ എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബില്ലാദിനും ഈ ബാഗ്ദാദിയൊക്കെ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുമല്ലോ. ജീവിച്ചിരിക്കുമ്പം നല്ല പ്രവൃത്തി ചെയ്യുക, സ്വന്തം രാജ്യത്തിനെ അപമതിക്കാൻ മറ്റുള്ളവർക്ക് ഇട നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെയായിരുന്നു. അതൊക്കെ കൊണ്ടാവാം അഫ്ഗാനിസ്ഥാനിൽ വെച്ച് താലിബാൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അതേപോലുള്ള മാധ്യമപ്രവർത്തകരോ ആര് കൊന്നു എന്ന് എഴുതി വെക്കാത്തത്. അഫ്ഗാനിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമാണ്. സൗമ്യ കൊല്ലപ്പെട്ടപ്പോഴും ഇത് തന്നെയാണ്. ഇസ്രായേലിൽ വെച്ചു മരിച്ച മലയാളി പെൺകുട്ടി അല്ലെങ്കിൽ മലയാളി സ്ത്രീ എന്ന രീതിയിൽ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നത്. ഇസ്രായേലിൽ വെച്ച് ഹമാസ് വന്നത് എന്ന് പറയാൻ അവർക്ക് ഭയമായിരുന്നു. അതുതന്നെയാണ് താലിബാനെ, അവർക്ക് താലിബാൻ്റെ പേരെടുത്ത് പറയാൻ പോലും പല മാധ്യമപ്രവർത്തകർക്കും ഭയമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ബക്രീദിനോട് അനുബന്ധിച്ച് നമ്മുടെ പിണറായി സർക്കാർ കൊറോണയ്ക്ക് 3 ദിവസം അവധി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് തെറ്റായിട്ട് തന്നെയല്ല, ശരിയായിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞതും തെറ്റായിട്ടല്ല, ശരിയായിട്ട് തന്നെയാണ്. കൊറോണയ്ക്കാണ് അവധി കൊടുത്തിരിക്കുന്നത്, പക്ഷേ കൊറോണയ്ക്ക് ഇതുവരെ കാര്യം മനസ്സിലായിട്ടില്ല. കൊറോണ നിയന്ത്രണങ്ങളിൽ ഇളവാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കൊറോണനെ അങ്ങ് തുറന്ന് വിട്ടിട്ട് ഓണമോ മറ്റ് എന്തെങ്കിലും ആഘോഷമൊക്കെ വരുമ്പോൾ മൊത്തം അടച്ചു പൂട്ടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ. എന്തായാലും കേരളത്തിൽ ഇങ്ങനെ കോവിഡ് ഇങ്ങനെ കൊടുമ്പിരി നിൽക്കുന്ന കൊണ്ടു നിൽക്കുന്ന സമയത്ത് തന്നെ ഈ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി 3 ദിവസത്തേക്ക് ഇങ്ങനെ ഇളവ് നൽകിയതിനെതിരെ IMO തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അവിടെ മതപരമായിട്ടുള്ള പല ചടങ്ങുകളൊക്കെ ഉണ്ട്, ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അവർ മാറ്റിവെച്ചിട്ട് കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമായിട്ട് തന്നെ പാലിച്ച് കോവിഡിനെ വരുതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കേരളം പോലെ ഒരു പ്രബുദ്ധ
ജനത ജീവിക്കുന്നു എന്ന് എപ്പോഴും അവകാശപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തി കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അയ്യോ ഇപ്പോൾ ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. പക്ഷേ പതിവുപോലെ തന്നെ പുത്തൻ പുതിയ ക്യാപ്സൂളുകളുമായി കമ്മി അണികളും കമ്മി പ്രൊഫൈൽ കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ പിന്നെ മീഡിയയിലുമൊക്കെ വന്നിരുന്നുകൊണ്ട് തള്ളി മറിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെയൊക്കെയോ നടക്കൂ എന്ന് മലയാളികൾക്ക് അറിയാം. യു പിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മനോരമയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഞ്ഞടി തുടങ്ങിയിരിക്കുന്നു. യോഗി മിക്കവാറും രാജിവെക്കേണ്ട എല്ലാ അവസ്ഥയും വരുമെന്നാണ് മനോരമ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് മോദിക്കെതിരെയും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഇത് തന്നെയാണ് രാഹുൽ ആഞ്ഞടിക്കുന്നു, പ്രിയങ്ക പറന്നടിക്കുന്നു, പ്രിയങ്ക തേയിലെന്നുള്ളുന്നു, രാഹുൽ കടലിൽ ചാടുന്നു. ഒരേ അംഗം തന്നെ, ഭയങ്കര ബഹളമായിരിക്കും, പക്ഷേ ഒന്നും നടക്കാൻ പോണില്ല. അതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി വേറൊരു ഡയലോഗ് കൂടെ അടിച്ചിട്ടുണ്ട്, ബി ജെ പിയെ ഭയമുള്ളവർ കോൺഗ്രസ്സിൽ നിൽക്കേണ്ടതില്ല എന്ന്. ഇത് കേട്ടിട്ട് സ്മൃതി ഇറാനി ഇപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അമേഠിയിൽ നിന്ന് സ്മൃതി ഇറാനിയെ പേടിച്ച് വയനാട് കാടുകളിൽ വന്ന് ചുരം കയറി വയനാട് കാടുകളിൽ വന്ന് നിന്നിട്ട് മത്സരിച്ച മഹാനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്. ഇനി നമ്മുടെ ഇന്നത്തെ കോവിഡിൻ്റെ കണക്ക്, നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 13,956 പേർക്കാണ് കോവിഡ് പോസിറ്റീവ്. കുറയുന്നില്ല, 10,000-ന് മുകളിൽ തന്നെ നിൽക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ്, പകുതി കൂടുതലും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് തന്നെയാണ്. അതിനുള്ള കാരണവും ഈ സർക്കാരിൻ്റെ തെറ്റായ ചില കോവിഡ് നിയന്ത്രണ രീതികളൊക്കെ ആവാം. അവർക്ക് എന്തൊക്കെയാണെന്ന്, ആളുകൾ മരിച്ചു വീഴുമ്പോഴുമൊക്കെ ചിലരെയൊക്കെ പ്രീണിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായതുകൊണ്ട് അതിലൊന്നും അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 10.69%, മരണം 81%. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.